കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയിസ് ജോർജിനെയും ഇടതുമുന്നണിയെയും പരസ്യമായി പിന്തുണച്ച ഇടുക്കി രൂപത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായ നിലപാടിനാണ് ആഹ്വാനം ചെയ്യുന്നത്. യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശമുൾപ്പെട്ട സർക്കുലറാണ് ഇടുക്കി ബിഷപ്പ്മാർ ജോൺ നെല്ലിക്കുന്നേൽ വൈദികർക്ക് നൽകിയിട്ടുള്ളത്. വൈദികർ ആത്മീയ പ്രവർത്തനങ്ങളിലാണ് മുഴുകേണ്ടത്. വൈദികരുടെ ജോലിയും അതാണ്. വിശ്വാസികൾ ബുദ്ധിയുള്ളവരാണെന്നും അവർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കട്ടെ എന്നുമാണ് ബിഷപ്പ് സർക്കുലറിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന കർശന നിർദ്ദേശവും ഇടുക്കി ബിഷപ്പ് വൈദികർക്ക് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KCBC യുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഓരോ അപവാദത്തിനും ഇടവരുത്തരുതെന്നും ബിഷപ്പ് വൈദികരോട് പറയുന്നു. ഇടുക്കി മുൻ ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ മുന്നിൽ നിർത്തി സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു. ഈ നിലപാടിൽ നിന്നുള്ള പിന്മാറ്റം കൂടിയാണ് ഇപ്പോഴത്തെ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിൻ്റേത്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം എന്ന ഇടുക്കി രൂപത വിശ്വാസികൾക്കും വൈദികർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ബിജു പങ്കജ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ബിജു, കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ എങ്ങനെ LDFന് ജയിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആദ്യ വിലയിരുത്തൽ വന്നത് ഇടുക്കി ബിഷപ്പ് സ്വീകരിച്ച നിലപാടായിരുന്നു. എന്തുകൊണ്ടാണ് ആ നിലപാട് ഇത്തവണ എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഇടുക്കി രൂപത വന്നിരിക്കുന്നത്? കഴിഞ്ഞ തവണ ഇടുക്കിയിലെ സീറ്റ് നിർണയത്തിൽ പോലും സ്വാധീനം ചെലുത്തുവാൻ ഇടുക്കി രൂപതയ്ക്ക് കഴിഞ്ഞിരുന്നുവല്ലോ. അങ്ങനെയാണല്ലോ PT തോമസിന് അവിടെ മത്സരിക്കാൻ സാധിക്കാതെ വന്നത്. മഞ്ജുഷ്, ഒന്ന്, അന്നത്തെ തീരുമാനങ്ങൾ എടുത്തിരുന്ന ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ സ്ഥാനമൊഴിഞ്ഞ് പുതിയ ബിഷപ്പായ മാർ ജോൺ നെല്ലിക്കുന്നേലാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ 9 മാർച്ച് അദ്ദേഹം ഇറക്കിയ സർക്കുലറാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വൈദികർക്കും അത് വൈദികർക്ക് അയച്ച രഹസ്യ സർക്കുലറാണ്. ഇതിനകത്ത് കർശനമായ നിർദ്ദേശങ്ങൾ ഇത്തവണത്തെ ഈ സർക്കുലറിൻ്റെ പ്രധാന കണ്ടൻറ്റ് യാതൊരു നിലപാടുകളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വൈദികരോ വിശ്വാസികളോ എടുക്കേണ്ട എന്നുള്ളതാണ്. ഇത് വൈദികർക്ക് നൽകിയ സർക്കുലറാണ് പറയുന്നത്. അതിൽ സഭയെ വിവാദത്തിലാക്കുന്ന യാതൊരു പ്രവൃത്തികളും വാക്കുകളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈദികർ എടുക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലോ പ്രചരണങ്ങളിലോ അതുപോലെ മറ്റ് പ്രവൃത്തികളിലോ വൈദികർ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഏതാണ്ട് 1 പേജുള്ള സർക്കുലറിൽ പൂർണ്ണമായും സമദൂരം പാലിക്കണം, അതായത് സ്വതന്ത്രമായ നിലപാട് എടുക്കണം എന്ന കർശന നിർദ്ദേശമാണ് വൈദികർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വിശ്വാസികൾക്ക് ബുദ്ധിയുണ്ട്, അവർ അവരുടെ നിലപാടുകൾ സ്വതന്ത്രമായി ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കട്ടെ എന്നുമാണ്. അതിന് നമ്മൾ യാതൊരു കാരണവശാലും സമ്മർദ്ദം ചെലുത്തരുത് എന്നുള്ള തരത്തിലുള്ള സർക്കുലറാണ് ഇടുക്കി ബിഷപ്പ് ഇറക്കിയിരിക്കുന്നത്. വലിയ അന്തരീക്ഷം, അതായത് കസ്തൂരിൻ്റെയും ഗാഡ്ഗിലിൻ്റെയും റിപ്പോർട്ടിൻ്റെയും ഒക്കെ ആ ഒരു ഭയാനകമായ സ്ഥിതി ഇപ്പോൾ ഇടുക്കിയിലില്ല. അതൊരു വിവാദ വിഷയമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലില്ലതാനും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഏതെങ്കിലും ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വേണ്ട എന്നുള്ളതാണ് പുതിയ ബിഷപ്പായ മാർ ജോൺ നെല്ലിക്കുന്നേലിൻ്റെ ഈ സർക്കുലർ കൊണ്ട് പറയുന്നത്. അത് ഈ സർക്കുലർ കിട്ടിയപ്പോൾ തന്നെ ഇടുക്കി ബിഷപ്പിനെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഇത്തവണ അങ്ങനെയൊരു സ്ഥിതിവിശേഷമില്ല. തന്നെയല്ല, സഭ ഈ വൈദികരുടെ ജോലി എന്ന് പറയുന്നത് ആത്മീയമായ പ്രവൃത്തിയാണ്. അവർ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു നിലപാടിന് വേണ്ടി നിലകൊള്ളേണ്ടവരല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള നിലപാടുകളും ഇത്തവണ ഏതൊരു സ്ഥാനാർത്ഥിക്കോ മുന്നണിക്കോ വേണ്ടി എടുക്കരുതെന്ന കർശന നിർദ്ദേശം കൊടുത്തിട്ടുള്ളതെന്നും